يا رسول الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا، قلت حيلتنا، أعطنا يا رسول الله صلى الله عليه وسلم، انظرنا يا رسول الله صلى الله عليه وسلم، أدركنا يا رسول الله صلى الله عليه وسلم. فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل خير الخلق كلهم ارحم الراحم يا الملك الجبار يا الله من فضل قلت رحمة للعالمين أشرف الخلق أباب سيدنا محمد رسول الله صلى الله عليه وسلم തങ്ങളെ ഷറഫുണ്ട്, നീ പൊരുത്തപ്പെട്ട സ്വാലഹീങ്ങളെക്കൊണ്ട് ഇന്നുവരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ മജ്ലിസ് ഇവിടെ സംഘടിപ്പിച്ച്, ഇവിടെ മദ്രസ ഉദ്ഘാടനം നിർവഹിച്ച്, ഈ സദസ്സുമായി സ്ഥാപനങ്ങളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട ഈ നാട്ടിലും പരിസര നാടുകളിലും വിശിഷ്യ ഗൾഫ് നാട്ടിലും ഉൾപ്പെടെ ബായാറ് സ്വലാത്ത് മജ്ലിസ്, അങ്ങനെ ഞങ്ങളുടെ അഹ്ലു സുന്നയുടെ മജ്ലിസുകളുമായി സ്ഥാപനങ്ങളുമായി സംഘടനകളുമായി പണ്ഡിത സദാത്തുക്കളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം റഹ്മാൻ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം അല്ലാഹ്. ആ ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല റബ്ബേ, രോഗികളാക്കല്ല അല്ലാഹ്, ഇസ്സത്ത് തകർക്കല്ല റബ്ബേ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാനെ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാഹ്. വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ ഉൾപ്പെടെ, ഷെയ്ഖുന താജുൽ അലമ ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, തറജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ഇവിടെ കഴിഞ്ഞ സമയം നമ്മിൽ നിന്ന് മൺമറഞ്ഞ നമ്മുടെ ഫൈസൽ ഉൾപ്പെടെയുള്ള സകലർക്കും റബ്ബേ നീ മഅ്ഫിറത്ത് നൽകണം റഹ്മാനെ. ദറജ ഉയർത്തണം റഹ്മാനെ. ഖബർ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ആദരണീയരായ സദാത്തുക്കൾ, പണ്ഡിതന്മാർ, ഒരുമിച്ചുകൂടി അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, സുദീർഘമായി സംസാരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട വഹാബ് സഖാഫി വമ്പാടിന്റെ വളരെ സാരസമ്പൂർണമായ പ്രഭാഷണം ഇവിടെ നടന്നു കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്, അങ്ങനെ ധാരാളം പണ്ഡിതന്മാർ ഈ മഹത്തായ മജ്ലിസിൽ സംസാരിച്ചു കാണും. നമുക്കും അവർക്കുമൊക്കെ അള്ളാഹു പരിശുദ്ധ ദീനിന്റെ ഖിദ്മത്തിൽ ആഫിയത്തുള്ള ഇസ്സത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. റബ്ബെ, സകല അഅദായികളെ ശറുല്ലുന്നും നിന്റെ പ്രത്യേകമായ ഹിഫ്ദ് നൽകി നീ ഞങ്ങളെ കാത്തു സലാമത്താക്കണം റഹ്മാൻ. ഇവിടെ മദ്രസ ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞ
ഒരു മജ്ലിസും കൂടിയാണ് ഇപ്പോൾ നടക്കുന്നത്. വാസ്തവത്തിൽ അല്ലാഹുവിന്റെ നൂറാകുന്ന ഇൽമ് ഫഇന്നൽ ഇൽമ നൂറുല്ലാഹി ഹഖ വനൂറുല്ലാഹി ലാ യുഅ്ത്വാ ലിആസി. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ അല്ലാഹുവിന്റെ നൂറാണ് ഇൽമ്. ആ ഇൽമ് അത് അമ്പിയാക്കളുടെ സ്വത്താണ്, അവരുടെ സമ്പാദ്യമാണ്. അമ്പിയാക്കൾ ദീനാറും ദിർഹമും അല്ല സമ്പാദിച്ചത്. വലാക്കിൻ വറഫുൽ ഇൽമ്, അവർ അനന്തരപ്പെടുത്തിയത് അല്ലാഹുവിന്റെ നൂറാകുന്ന ഇൽമിനെയാണ്. അതുകൊണ്ട് തന്നെ ആ ഇൽമ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം, മതപരമായ അറിവ് അത് ഇസ്ലാമിന്റെ ജീവനാണ്. അത് സമ്പാദിക്കാൻ ഹക്കുള്ളവരാണ്, കടപ്പെട്ടവരാണ് മുസ്ലിം. തലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വമുസ്ലിമ, അങ്ങനെയാണ് അയ്മത്ത് എഴുതി വെച്ചത്. ഇൽമു പഠിക്കൽ മുസ്ലിം സ്ത്രീ പുരുഷന്മാരുടെ മുന്നിൽ അത് ലാസിമാണ്, അത് ഫർളാണ്. ആ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ ഞാൻ അഫ്ളലുൽ ഇൽമി ഇൽമുൽ ഹാൽ എന്ന നിലയ്ക്ക് പറയാണ്. അതിനുവേണ്ടിയാണ്, അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിക്കാൻ വേണ്ടിയാണ് പൂർവകാല മഹാന്മാർ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കണ്ടുപഠിച്ച് മദീനത്തെ സുഫത്തിന്റെ അഹലുകാരായ മുത്തഅല്ലിമുകൾക്ക് ദർസ് നടത്തിയിട്ട്. ഇപ്പോഴും നിങ്ങൾ മദീനത്തെ പള്ളിയിൽ ചെന്ന് നോക്കി, സുഫത്തിന്റെ അഹലുകാരായ മുത്തഅല്ലിമുകൾക്ക് തങ്ങൾ ദർസ് നടത്തിയ ഒരു തറ, ആ തറയിൽ ഒരു ഇരിപ്പിടം കിട്ടിയാൽ പിന്നെ അവിടുന്ന് ഇറങ്ങൂല. അലിമീങ്ങൾ മുത്തഅല്ലിമുകൾ നാഫിയ അൽമിനും അൽമിൽ ബറക്കത്തുണ്ടാകാനും ദ്വാരക്കും. സാധാരണക്കാർ ഇജാബത്ത് കിട്ടാൻ, തങ്ങളുടെ ജിവാറിൽ സ്വർഗം കിട്ടാൻ എല്ലാവരും കൂടുന്ന ദ്വാരക്കും. അങ്ങനെ തങ്ങൾ തുടക്കം കുറിച്ച ആ പരിശുദ്ധമായ ദർസ് സമ്പ്രദായം നമ്മുടെ നാട്ടിൽ എല്ലാ സ്ഥലത്തുണ്ട്. അത് മദ്രസയിൽ നിന്ന് അങ്ങനെ തുടങ്ങി നമ്മുടെ കുട്ടികൾക്ക് മതപരമായ അറിവ് കരഗതമാക്കാൻ ഇത്തരം കേന്ദ്രങ്ങൾ വളരെ അനിവാര്യമാണ്. അതില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ മുസ്ലിം പേരുകളുണ്ടെങ്കിലും പല സംസ്ഥാനങ്ങളും, നമ്മുടെ രാജ്യത്തിന്റെ പല സംസ്ഥാനങ്ങളും പരിശോധിച്ചാൽ എൽമില്ലാത്ത ആളുകളുടെ, മുസ്ലിംകളുടെ അവസ്ഥ വളരെ പരിതാപകരമായ അവസ്ഥ നാം കാണുന്നവരാണ്, അറിയുന്നവരാണ്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ചുരുക്കത്തിൽ എൽമില്ലാത്തവന് വിജയിക്കാൻ പറ്റില്ല, അവന് വിജയിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു വന്നത് അഫ്ളുൽ എൽമി എൽമുൽ ഹാൽ എന്ന നിലയ്ക്ക് പറയണമെന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. ഇന്ന് മുസ്ലിം തറവാട്ടിൽ ജനിച്ചു വളർന്ന മുസ്ലിം പെൺകുട്ടികൾ ഉൾപ്പെടെ സ്വന്തം മതത്തിൽപ്പെട്ടവന്റെയും അന്യമതത്തിൽപ്പെട്ടവന്റെയും കൂടെ ഇറങ്ങിപ്പുറപ്പെടുന്ന, സ്വന്തം ബാപ്പനെ ധിക്കരിച്ച് ഉമ്മനെ കൈയൊഴിഞ്ഞിട്ട് കുടുംബത്തെ അകറ്റിയിട്ട് അതിനേക്കാളും ഗൗരവം ഈമാനെ തന്നെ വലിച്ചെറിഞ്ഞിട്ട് മതത്തിനെ തള്ളിയിട്ട് ഒരു ചിന്തയുമില്ലാതെ പൈശാചിക പ്രേരണയിൽ, വൈകാരിക ചിന്തയിൽ അള്ളാഹുവിന്റെ ദീനിനെ തള്ളുന്ന വളരെ പ്രയാസകരമായ, വേദനിക്കുന്ന യുഗത്തിലാണ് നമ്മുടെ ജീവിതമുള്ളത്. എന്താണ് കാര്യം? തർബിയത്ത് അത് കൊടുക്കേണ്ട സമയം വേണ്ടതുപോലെ ആവാത്തതുകൊണ്ടാകാം. കാരണം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാ പ്രസവിക്കപ്പെടുന്ന മക്കളും ശുദ്ധമായ പ്രകൃതത്തിലാണ്
പ്രസവിച്ചു വീഴുന്നത്, പ്രസവിക്കപ്പെടുന്നു. പിന്നെ അവരെ ജൂതനാക്കുന്നതും നസ്രാനിയാക്കുന്നതും തമ്മാടിയാക്കുന്നതൊക്കെ രക്ഷകർത്താക്കളാണെന്നാണ് പരിശുദ്ധരായ തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാകാം ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഫതുഹുൽ മുഈനിന്റെ തുടക്കത്തിൽ ഷാഫി മദ്ഹബിൽ നമ്മുടെ ഉലമാ ഒക്കെ ഫത്വ കൊടുക്കാൻ ഫതുൽ മുഈൻ നോക്കിയിട്ട് ഫത്വ കൊടുക്കും. അത്രയും ആധികാരികമായ ഗ്രന്ഥമാണ് ഫതുഹുൽ മുഈൻ. നമ്മൾ കുട്ടികൾക്ക് ദർസ് നടത്തി കൊടുക്കുമ്പോൾ ഫതുഹുൽ മുഈൻ മറിച്ചിട്ട് അതിന്റെ തുടക്കത്തിൽ അതിന്റെ മത്തിന് വായിച്ചു കൊടുക്കും. വഅവ്വലു വാജിബിൻ അലൽ ആബായി തഅലീമുഹു അന്ന നബിയനാ മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബുഇസ ബിമക്ക വദുഫിന ബിൽ മദീന. എന്താണ് പറഞ്ഞത്? വഅവ്വലു വാജിബിൻ അലൽ ആബായി, രക്ഷകർത്താക്കൾക്ക് ആദ്യമായിട്ട് നിർബന്ധമുള്ളത് അതേ തഅലീമുഹു. അവിടെ അവ്വലു വാജിബിൻ ഇആനത്ത് മറിച്ചു നോക്കിയാൽ കാണാം വഅവ്വലു വാജിബിൻ, അതിന്റെ ശേഷം ഹത്താ അലൽ അംദി ബിസ്സലാ, നിസ്കാരം കൊണ്ട് കൽപ്പിക്കുന്നതിനേക്കാൾ ആദ്യമായിട്ട് രക്ഷിതാക്കൾക്ക് രക്ഷകർത്താക്കൾക്ക് നിർബന്ധമുള്ളത് തഅലീമുഹു, ആ മുമയ്യിസായ വകതിരിവുള്ള കുട്ടിക്ക് പഠിപ്പിക്കൽ. എന്താണ് നിർബന്ധം? അന്ന നബിയന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിശ്ചയം മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബുഇസ ബിമക്ക വദുഫിന ബിൽ മദീന, അവിടുന്ന് മക്കയിൽ ജനിച്ചു, മദീനയിൽ ദഫ്ന് ചെയ്യപ്പെട്ടു. അങ്ങനെ തങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ആദ്യമായിട്ടൊരു വകതിരിവുള്ള കുട്ടിക്ക് പഠിപ്പിക്കേണ്ടതെന്ന് ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അവിടുത്തെ ഗ്രന്ഥമായ ഫതുഹുൽ മുഈനിന്റെ തുടക്കത്തിൽ എഴുതി വെക്കുന്ന മുസ്ലിമീങ്ങളെ, തങ്ങളെ സംബന്ധിച്ച് തങ്ങളെ ബാപ്പ, തങ്ങളെ ഉമ്മ, തങ്ങളെ ഉപ്പാപ്പമാര്, തങ്ങളെ കുടുംബം, അങ്ങനെ തങ്ങളുമായി ബന്ധപ്പെട്ട ആ വലിയ ബഹുമാനം, ആ വലിയ മഹബ്ബത്ത് ഈ വളർന്നു വരുന്ന നിഷ്കളങ്കമായ കുട്ടിയുടെ കൽബിലേക്ക് അങ്ങ് നിറച്ചു കഴിഞ്ഞാൽ പിന്നെ ഹബീബിന്റെ പ്രഖ്യാപനങ്ങൾ അധികരിക്കില്ല. അള്ളാഹുവിന്റെ ഹബീബിന്റെ വാക്കുകളെ, പരിശുദ്ധ ദീനിന്റെ അഹ്കാമുകളെ, വിധിവിലക്കുകളെ കാറ്റിൽ പറത്തിയിട്ടൊരു മുസ്ലിം ജീവിക്കില്ല. അപ്പൊ നിസ്കാരവും എല്ലാം അതിൽ പെടും. മുറു ഔലാദ കുംബിസ്വല ഇദാ ബല അസബ അസ്നീന വഇദാ ബല അശറ സനീന ഫദ്രിബുഹും അലൈഹാ. നിസ്കരിക്കാൻ വേണ്ടിയുള്ള കൽപ്പന ഈ ഹദീസ് തന്നെയാണ് ഫത്വുൽ മുഈൻ കിതാബു സ്വലാത്തിൽ പറയുന്നത്. നിങ്ങളെ മക്കളോട് നിങ്ങളെ നിസ്കാരം കൊണ്ട് കൽപ്പിക്കുക. ഇദാ ബല അസബ അസ്നീൻ, അവർക്ക് 7 വയസ്സെത്തിയാൽ, വൈദാ ബല അശറ സനീന 10 വയസ്സെത്തിയിട്ട് അവർ നിസ്കരിക്കുന്നില്ലേ, കൂട്ടാക്കുന്നില്ലേ, ഫദ്രിബുഹും അലൈഹാ, എന്തടാ നിസ്കരിക്കാത്തത് എന്ന് പറഞ്ഞ് നിസ്കരിക്കാത്തതിന്റെ പേരിൽ കേടായിട്ട് അവരെ നറുമ്പിയിട്ട് അടിച്ച് നിസ്കരിപ്പിക്കണം. അത് രക്ഷകർത്താക്കൾക്ക് ലാസിമാണ്. അത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. ഇങ്ങനെ ഓരോ വിഷയങ്ങളും നാം ഗൗരവത്തോടെ ചിന്തിക്കുമ്പോൾ ഹബീബായ തങ്ങളോടുള്ള മഹബ്ബത്തിന്റെ ആ വിവരണം ചെറുപ്രായത്തിൽ മക്കൾക്ക് നൽകാത്തതിന്റെ ദുരന്തമാണ് വളർന്നു വലുതായിട്ട് വരുന്ന മക്കളുടെ ദുഷ്പ്രവർത്തനങ്ങൾ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു മുസ്ലിമീങ്ങളെ. ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് തങ്ങളെ പിതാക്കളെയും ഉപ്പാപ്പമാരെയും ഒന്ന് ചോദിച്ചാൽ ചിലപ്പം വേണ്ടതുപോലെ അക്കമിട്ട് മറുപടി പറയാൻ പറ്റില്ല. അതേസമയം തോന്നിവാസികളെ പേര് ചോദിച്ചാൽ സിനിമ നടന്മാരുടെ, നടിമാരുടെ, അങ്ങനെയുള്ള ആളുകളുടെ പേരുകൾ ചോദിച്ചാൽ അത് വിഷമല്ലാത്ത നിലക്ക് പറയാൻ, അതറിയാനും അത് വേണ്ടതുപോലെ മനസ്സിലാക്കി തരാനൊക്കെ കുട്ടികൾ മുതിരും. ഞാൻ പറഞ്ഞു വരുന്നത് അള്ളാഹുവിന്റെ ദീനിൽ പഠിപ്പിക്കൽ നിർബന്ധമായ വിഷയങ്ങളെ വളരെ കൊച്ചാക്കി കണ്ട് അതിനൊരു എഴുത്തിബാറും ഒരു പരിഗണനയും നൽകാതെ
തോന്നിയതുപോലെ അങ്ങനെ മക്കളെ വളർത്തിയതുകൊണ്ട് ഈ ദീനിൽ വലിയ മുസീബത്ത് വന്നെത്തിയിട്ടുണ്ട്, വലിയ ദുരന്തം വന്നെത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഇത്തരം ആപ്പൽക്കരമായ പ്രവർത്തനങ്ങൾ ഖിയാമത്ത് നാളിന്റെ വളരെ അടുത്ത സമയവും കൂടിയാണ് എന്നും നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വയക്ഫുറു സിനാ, വ്യഭിചാരം അധികരിക്കുന്ന കാലഘട്ടം വന്നാൽ, കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും ഉൾപ്പെടെ അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും വാട്സപ്പ് ദുരുപയോഗം നടത്തിയിട്ട്, ഫേസ്ബുക്ക് ദുരുപയോഗം നടത്തിയിട്ട്, ഇന്റർനെറ്റ് ദുരുപയോഗം നടത്തിയിട്ട്, മിസ്കാളുകളും മെസ്സേജുകളും ദുരുപയോഗങ്ങൾ നടത്തിയിട്ട് അവിഹിത ബന്ധങ്ങൾ പെരുപ്പിച്ച കാലം, വ്യഭിചാര ജീവിതം പെരുപ്പിച്ച കാലം നാം സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഇത് ഖിയാമത്തിന്റെ വളരെ അടുത്ത സമയമാണ്. ഇനിയൊരു കൂടുതൽ സമാധാനമുള്ള സന്തോഷമുള്ള ജീവിതം ആരും പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം അങ്ങെത്തിയിരിക്കുന്നു. തങ്ങൾ പറഞ്ഞ അലാമത്തുകൾ അതെല്ലാം വെളിവായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ അള്ളാഹുവിലേക്ക് മടങ്ങുക, കൽബ് തിരിക്കുക. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്തിനാൽ കൽബ് നിറക്കുക, ഇമാനോടെ ജീവിക്കുക, തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുക, ഹറാമുകൾ കൈയൊഴിയുക, ഹബീബിനെ നമ്മൾ സമർപ്പിക്കുക, അങ്ങനെ സ്വർഗം സമ്പാദിക്കാൻ ശ്രമിക്കുക. അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ വാക്കു ചുരുക്കി, മൻ അത്വഅനി ദഖല അൽജന്ന വമൻ അസ്വാനി ഫഖദ് അബാ, ആര് എനിക്ക് വഴിപ്പെട്ടു അവർ സ്വർഗത്തിലാണെന്നും അതിനെതിരെ ജീവിക്കുന്ന ആളുകൾ അവരാണ് വിലകിയ കക്ഷികൾ, അവരാണ് നരകത്തിന്റെ അഹലുകാര് എന്ന് തങ്ങൾ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിനറിഞ്ഞ് ഈമാനോടെ തഖ്വയിൽ വറഅലായി ഒരുപാട് കാലം പരിശുദ്ധ അഹ്ലു സുന്നയുടെ ഖിദ്മത്തിൽ സേവനം ചെയ്യാൻ ഞങ്ങൾക്ക് ആഖിറം നിന്റെ മഹാന്മാരെ ജിവാറിൽ സ്വർഗം സമ്പാദിക്കുന്ന നിലക്ക്, ചാൻസ് കിട്ടുന്ന നിലക്ക് ഞങ്ങൾക്ക് ജീവിക്കാൻ നീ അവസരം വേറ്റിത്തരണം റഹ്മാനെ. നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനെ. ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാനെ. ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല. തഖ്വയിൽ ജീവിക്കണേ മുസ്ലിമീങ്ങളെ. ഇത് ഒരുപാട് മഹാന്മാരുടെ ഉറൂസിന്റെ മാസമാണ്. ഞങ്ങൾ ഇന്നലെ നാട്ടികയിൽ സി എം അലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവരുടെ ഉറൂസ് കഴിഞ്ഞ് മഴുവിന്റെ ശേഷം 4 മണിക്ക് പൊന്നാനി മഹദൂമുമാർ വിശ്രമിക്കുന്ന, ഔലിയാക്കൾ അന്തിയുറങ്ങുന്ന, കേരളത്തിലെ മക്ക എന്നറിയപ്പെട്ട ആ പൊന്നാനിയിൽ അവിടെയുള്ള വിശ്വാസികളുടെ ആവേശം, സ്വാലിഹീങ്ങളോടുള്ള ആ മഹബ്ബത്ത്, ഔലിയാക്കൾ കൈമാറിയ ആ പാരമ്പര്യം അതവരിൽ ഇപ്പോഴും തനിമ നഷ്ടപ്പെടാതെ കാണും. അങ്ങനെ നാട്ടികയിൽ മഅരിബിന്റെ ശേഷം സി എം അലിയുല്ലാഹിയുടെ ഉറൂസ് കഴിഞ്ഞ് രാത്രി ആലുവ ചെമ്പറക്കയിലെ സി എം അലിയുല്ലാഹിയുടെ പേരിൽ തന്നെ സ്ഥാപിതമായ ഒരു സ്ഥാപനത്തിൽ, അൽബുഷ്ര എന്ന് പറയുന്ന സ്ഥാപനത്തിൽ, അവിടെ വലിയ നിലയ്ക്ക് വിപുലമായ ആണ്ട് നിറച്ച ഉറൂസ് പരിപാടി അവിടെ നടന്നു. ബഹുമാനപ്പെട്ടവരുടെ അങ്ങനെ ഇ കെ ഹസൻ മുസ്ലിയാർ അങ്ങനെ തുടങ്ങിയിട്ടുള്ള വലിയ വലിയ പ്രഗത്ഭരായ വലിയ വലിയ സ്വാലിഹീങ്ങളെ അനുസ്മരിക്കുന്ന പരിശുദ്ധ മാസമാണ്. എന്റെ അഭിവന്ദ്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ, അവരുടെ പിതാവ് സയ്യിദ് മുഹമ്മദ് കോയക്കുട്ടിത്തങ്ങൾ കടാമ്പുഴ അച്ചിപ്പുറ പള്ളിയിൽ മറവിട്ട് കിടക്കുന്ന ബഹുമാനപ്പെട്ടവരുടെ ഉറൂസിന്റെ മാസവും ശവ്വാൽ മാസമാണ്. ഞങ്ങൾ ഈ ശവ്വാലിൽ തന്നെ ബഹുമാനപ്പെട്ട ആറ്റുപുറം അലിബാക്കി ഉസ്താദും സി ഫൈദി ഉസ്താദും ഞങ്ങളെല്ലാവരും കൂടി ഇപ്രാവശ്യം അവിടുത്തെ ഉറൂസിന്റെ മാസമായി ശവ്വാലിൽ അവിടുത്തെ മക്കാം സിയാറത്ത് നടത്തി. മഴവിന്റെ ശേഷം രണ്ടത്താണി ചന്തപ്പറമ്പിൽ നാഷണൽ ഹൈവേയിൽ വെച്ച് അവിടെ മജ്ലിസ് സംഘടിപ്പിച്ചിരുന്നു. അള്ളാഹുവേ, അങ്ങനെ ആര് ഞങ്ങളിൽ നിന്ന് മൺപറഞ്ഞ മഹാന്മാർ അവരുടെ എല്ലാം ദറജനി ഉയർത്തണം റഹ്മാനെ. അവരെ ബർക്കത്തുകൊണ്ട് നീ ഞങ്ങളെ നന്നാക്കി തരണം റഹ്മാനെ. ഞങ്ങളെ ദുന്യാവും ആഖിറവും സലാമത്താക്കി തരണം റഹ്മാനെ. സ്വാലിഹീങ്ങളെ സ്നേഹിക്കുക, അവരെ ബഹുമാനം പറയാ. ദിക്റുൽ അംബിയാ ഇബാദ വ ദിക്റു സ്വാലിഹീന കഫാറ, അല്ലേ? നമ്മുടെ ദോഷങ്ങൾ പൊറുപ്പിക്കാനുള്ള കാരണമാണ് മഹാന്മാരെ ബഹുമാനം പറയാ. അള്ളാഹു ആദരിച്ചവരെ ആദരിക്കുക,
അള്ളാഹു സ്നേഹിച്ചവരെ സ്നേഹിക്കുക, അള്ളാഹ് പിന്തുടരാൻ പറഞ്ഞവരെ പിന്തുടരുക, അതെല്ലാം പഠിപ്പിക്കാനുള്ള ആദ്യത്തെ കേന്ദ്രമാണ് മദ്രസ. അവിടെ വേണ്ട നിലക്ക് ആത്മീയമായ അറിവ് കുട്ടികൾക്ക് നൽകണം. അഹ്ലു സുന്നയുടെ അഖീദയിൽ അടിയുറച്ച ആശയങ്ങൾ അത് മക്കളെ കൽബിൽ ഇട്ടു കൊടുക്കണം. കാരണം മുത്തഖീങ്ങൾക്കേ മഹാന്മാരെ ആദരിക്കാൻ പറ്റൂ, അള്ളാഹ് ആദരിച്ചവരെ ആദരിക്കാൻ മുത്തഖീങ്ങൾക്കേ പറ്റൂ. അത് ഖുർആൻ ബോധ്യപ്പെടുത്തിയതാണ്. وَمَنْ يُعَظِّمْ شَعَائِرَ اللَّهِ فَإِنَّهَا مِنْ تَقْوَى الْقُلُوبِ അള്ളാഹുവിന്റെ ഷിആറുകളോടുള്ള തഅദീം അത് ഖൽബിന്റെ തഖ്വയാണെന്ന ഖുർആൻ പറഞ്ഞു. മുത്തഖീങ്ങളല്ലാത്തവർക്ക് അള്ളാഹ് ആദരിച്ചവരെ ആദരിക്കാനും സ്നേഹിച്ചവരെ സ്നേഹിക്കാനും പറ്റൂല. അവര് പറയും ഞങ്ങൾ ഖുർആന്റെ ആളുകളാണ്, ഞങ്ങൾ തൗഹീദിന്റെ ആളുകളാണ്. പക്ഷെ അങ്ങനെ പറഞ്ഞോണ്ടാകൂ. കാരണം ഖുർആൻ ഹുദ ആർക്കാണ്? അൽബഖറിന്റെ സൂറത്തുൽ ബഖറിന്റെ തുടക്കത്തിൽ ദാലിക്കൽ കിതാബു ലാ റൈബ ഫീ ഹുദൽ ലിൽ മുത്തഖീൻ, ഖുർആൻ ഹുദ മുത്തഖീങ്ങൾക്കാണെന്ന് സൂറത്തുൽ ബഖറിന്റെ തുടക്കത്തിൽ തന്നെ അള്ളാഹു പറഞ്ഞത്. അപ്പൊ മുത്തഖീങ്ങളല്ലാത്ത ആളുകൾക്ക് ഖുർആൻ ഹുദയാകൂല. അവര് ഖുർആന്റെ ആളുകളെന്ന് പറയും, ഞങ്ങൾ തൗഹീദിന്റെ ആളുകളെന്ന് പ്രചരിപ്പിക്കും. പക്ഷേ ഖുർആൻ തന്നെ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, യുദല്ലു ബിഹി കസീറ, കുറെ ആളുകൾ ഖുർആൻ തെളിവ് പറഞ്ഞു പഴച്ചു പോകും. അങ്ങനെ നമുക്ക് അക്കൂട്ടരെ കാണാൻ പറ്റൂ. അവരെ മൗലിദുകൾ, അവരുടെ മദ്ഹുകൾ, അവരെ ബഹുമാനിച്ചുള്ള പദ്യങ്ങൾ, ബൈത്തുകൾ, മാലകൾ, അതിനൊക്കെ ഇകഴ്ത്തി കളിയാക്കും ഞാൻ ഈ പറഞ്ഞ കൂട്ടക്കാർ. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, പരിശുദ്ധ ഇസ്ലാം, ഇന്നദീന അൻദല്ലാഹുൽ ഇസ്ലാം, അല്ലാഹുവിങ്കിൽ സ്വീകാര്യതയുള്ള പവിത്ര മതം, അത് ദീനുൽ ഇസ്ലാമാണ്. ഏതാണ് ദീനുൽ ഇസ്ലാം? തങ്ങൾ പറഞ്ഞു, അവസാന കാലഘട്ടം വരുമ്പോൾ ഈ ഉമ്മത്ത് 73 പിരിയും. കുല്ലഹും ഫിന്നാർ ഇല്ലാ മില്ലത്തം വാഹിദ, അവിടെന്ന് പറഞ്ഞു മുഴു പ്രസ്ഥാനങ്ങളും നരകത്തിലാണ്, ഒന്നേ സ്വർഗത്തിലേക്കുള്ളൂ. അപ്പൊ സ്വഹാബത്ത് ചോദിക്കുകയാണ്, ഖാലു മൻ ഹിയ യാ റസൂലല്ലാഹ്, ഏതാണ് ആ സ്വർഗീയ പ്രസ്ഥാനം? അസ്ഹാബിനെ സാക്ഷ്യപ്പെടുത്തിയിട്ട് മുസ്ലിം ഉമ്മത്തിന് തങ്ങൾ നൽകിയ വിവരം, ഖാൽ മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരാശയത്തിന്മലാ. ആ ആശയം അങ്ങനെ അസ്ഹാബിൽ നിന്ന് അയ്ബത്തിലൂടെ അങ്ങനെ പരമ്പര പരമ്പര പരമ്പരയായി നമ്മുടെ മഹാന്മാരായ മുത്തഖീങ്ങളായ ഉലമാഇലൂടെ സദാത്തുക്കളിലൂടെ നമ്മിലേക്ക് കൈമാറി കിട്ടിയ പരിശുദ്ധ ദീൻ, അത് സുന്നത്ത് ജമാഅത്താണ് കേട്ടോ. ആ സുന്നത്ത് ജമാഅത്തിന് അപ്പുറത്ത് നിന്ന് വല്ല മുജാഹിദുകാരനും വല്ല ജമാഅത്തെ ഇസ്ലാമിക്കാരനും സലഫി എന്ന പേരിലോ തബ്ലീഗ് ജമാഅത്ത് എന്ന പേരിലോ ഇനി ആര് ഏത് പുതിയ പേരിൽ രംഗത്ത് വന്നാലും ഖുർആൻ ഓതിയിട്ട് നിന്നെ സംശയിപ്പിക്കാൻ ഒരുങ്ങിയാൽ, ഹദീസ് പറഞ്ഞ് നിന്നെ വസ്വാസാക്കാൻ ശ്രമിച്ചാൽ, 1400 വർഷങ്ങൾക്ക് മുമ്പ് അസ്ഹാബി കന്നജൂം എന്ന് അസ്ഹാബിന്റെ ബഹുമാനം ഹബീബ് മഹത്വപ്പെടുത്തിയ സ്വഹാബത്തിനെ സാക്ഷ്യപ്പെടുത്തിയിട്ട് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മൈ അഷ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ ഫഅലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫായിർ റാഷിദീൻ അൽ മഹ്ദിയീൻ തമസ്സകൂ ബിഹാ വഅമ്മു അലൈഹാ ബിന്നവാജ്. ദാ തങ്ങൾ പറഞ്ഞു, എനിക്ക് ശേഷം ജീവിക്കുന്ന ആളുകൾ പല അഭിപ്രായ വ്യത്യാസ പ്രസ്ഥാനങ്ങളെയും കാണാനിടവരും, പല അഭിപ്രായ വ്യത്യാസക്കാരെയും കാണാനിടവരും. ആ സമയത്ത് അവരുടെ ആശയങ്ങളിൽ, അവരുടെ വിഷയങ്ങളിൽ നിങ്ങൾ അകപ്പെട്ട് നിങ്ങളുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകരുത്. ഏത് നയം സ്വീകരിക്കണം, ഏത് നിലപാട് നിങ്ങൾ സ്വീകരിക്കണം ആ സമയം? ഫഅലൈക്കും ബിസുന്നത്തി, എന്റെ സുന്നത്ത് നിങ്ങൾക്കുണ്ട്. വസുന്നത്തി ഖുലഫായിർ റാഷിദീൻ അൽ മഹ്ദിയീൻ, എന്റെ ഖുലഫാഉർ റാഷിദുകളുടെ സുന്നത്ത് ചര്യ, തമസ്സകു ബിഹാ, അതിനെ നിങ്ങൾ മുറുകെ പിടിക്കുക മാത്രമല്ല, വഅമ്മു അലൈഹാ ബിന്നവാജിദ്, അണപ്പല്ലുകളെ കൊണ്ട് കടിച്ചു പിടിക്കുമാർ നിന്നെ ആര് ഖുർആൻ ഓതി സംശയിപ്പിക്കാൻ ശ്രമിച്ചാലും ഹദീസ് പറഞ്ഞു വസ്വാസാക്കിയാലും. അത്തരം ചതിയിൽ അകപ്പെടാതെ പരിശുദ്ധ ഇസ്ലാമാകുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅ സുന്നി പ്രസ്ഥാനത്തിൽ അടിയുറച്ചു നിൽക്കാൻ റഹ്മത്തുൽ ആലമീനായ തങ്ങൾ നമ്മോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിഷയം നമ്മുടെ ജീവിതത്തിൽ മൗത്ത് വരെ നിലനിർത്തി പോരാൻ നമുക്ക് കഴിയണം.
അർഹമുറാഹിമായ റബ്ബെ, പരിസരം മുഴുവനും ബിദ്അത്തിന്റെ കക്ഷികൾ ഓരോന്നോരോന്ന് വസ്വാസാക്കി വിശ്വാസികളുടെ ഈമാന് കോട്ടം തട്ടുന്ന അവസ്ഥയിൽ പലവരിലും പലവരിലും പലതും പലതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് അവസാന കാലഘട്ടമാണെന്ന് ഞങ്ങൾക്കറിയാം. അത് നിന്റെ ഹബീബ് തന്നെ ഞങ്ങളെ ബോധ്യപ്പെടുത്തിയതാണ്. സമുദായത്തിന്റെ അവസാനം വരുന്ന ആളുകൾ ആദ്യം കഴിഞ്ഞുപോയ മഹാന്മാരെ ആക്ഷേപിക്കും, അവരെ തള്ളിപ്പറയും, അവരെ കുറവാക്കി പറയും. അങ്ങനെയുള്ള അവസ്ഥയാണ് ഞങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഖിയാമം വരെയുള്ള ഞങ്ങളെ തലമുറകളെ പരിശുദ്ധ അഹ്ലു സുന്നത്തി വൽ ജമാഅയാകുന്ന സുന്നി പ്രസ്ഥാനത്തിൽ നീ നിലനിർത്തണം റഹ്മാനെ. ആരെങ്കിലും പഴച്ച ആശയങ്ങളിൽ അത് ശരിയാണെന്ന നിലക്ക് തെറ്റിദ്ധരിച്ച് അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരൊക്കെ യഥാർത്ഥ ഇസ്ലാമാകുന്ന അമ്പിയാക്കൾ പ്രചരിപ്പിച്ച പരിശുദ്ധ ഇസ്ലാമാകുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅ, ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിലേക്ക് നീ മടക്കി കൊണ്ടുവരണം റഹ്മാനെ. നീ ഹിദായത്താക്കണം റഹ്മാനെ. ഞാനിത് പറയുന്നത് വദക്കിറു ഫഇന്ന ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ എന്ന നിലക്കാണ്. ആർക്കെങ്കിലും ഒരാൾക്ക് കാരണം ബായാറു സ്വലാത്തിൽ പതിനായിരങ്ങളെ സാക്ഷ്യപ്പെടുത്തി പറഞ്ഞിട്ട് ജീവിതത്തിൽ ഒരു ആത്മീയ മജ്ലിസിൽ പങ്കെടുക്കാത്ത അവസ്ഥയിലുള്ള ആളുകൾ, നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ ബിദ്അത്തിന്റെ ആശയങ്ങളിൽ നിന്ന് വഴിമാറിയിട്ട് പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ചിട്ട് എന്നോട് നേർക്കു നേരെ പറഞ്ഞ അനുഭവം എനിക്കുണ്ട്. ഇനി മരണം വരെ അവസരം കിട്ടുന്ന ഒരു സമയത്തും ബായാറു സ്വലാത്ത് ഞങ്ങൾ മുടക്കില്ല. എത്ര ആളുകളാണ് ഈ മലപ്പുറം ജില്ലയിൽ നിന്ന് വരെ ബിദ്അത്തിന്റെ കക്ഷികൾ, ബിദ്അത്തിന്റെ ആശയങ്ങളിൽ അകപ്പെട്ട ആളുകൾ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിലേക്ക് തിരിച്ചു വന്ന വിഷയങ്ങൾ, ഇത്തരം മജ്ലിസുകളിലെ ഇതുപോലുള്ള സംസാരങ്ങൾ ഫലപ്പെടുത്തിയിട്ടുണ്ട്, ഫലവത്തായിട്ടുണ്ട് എന്ന നിലക്കാണ് ഞാനത് പറയുന്നത്. കാരണം ലാ യഹ്ദി അല്ലാഹു ബിഖറുല വാഹിദ ഖൈറുൽ ലക മിന ദുനിയാ വമാ ഫീഹാ. മുആദ് തങ്ങൾ ഇസ്ലാമിന്റെ ദഅവത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടപ്പോൾ ഹബീബായ തങ്ങൾ യമനിലേക്ക് ഇസ്ലാമിന്റെ ദഅവത്തിന് വേണ്ടി പുറപ്പെടാൻ വേണ്ടി പറഞ്ഞപ്പോൾ ശിഷ്യരായ മുആദ് തങ്ങൾ ഹബീബിനെ വിട്ടു പിരിയുന്ന വേർപാടിന്റെ മനസ്സിന്റെ വേദന, അത് കൽബിൽ നിന്ന്, ശിഷ്യന്റെ കൽബിൽ നിന്ന് ഗുരുവര്യരും കൂടിയായ തങ്ങൾ വായിച്ചെടുത്തിട്ട് ആശ്വാസവചനം പറഞ്ഞതാണ്. ഓ മുആദ്, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ കാരണം, നിങ്ങളുടെ ഭാവം കാരണം, നിങ്ങളുടെ നോട്ടം കാരണം, നിങ്ങളുടെ പ്രബോധനം കാരണം, നിങ്ങളുടെ പ്രവർത്തനം കാരണം ഒരാളെങ്കിലും സത്യമതമാകുന്ന ഇസ്ലാം ഫുൽകിയാൽ